സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഒരു ആസൂത്രിത സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഊഹാപോഹങ്ങൾ നിറയുന്നു. ഇനി അത് ഭീതിയിലേക്കും സംശയങ്ങളിലേക്കും വെറുപ്പിലേക്കും സ്പർദ്ധയിലേക്കും വഴിമാറും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചേരിതിരിഞ്ഞുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ നമ്മെ ധ്രുവീകരിച്ചിരിക്കുന്നു, ഹൃദയങ്ങളെ വിഘടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ യുദ്ധങ്ങൾ മണ്ണിലല്ല, അടിസ്ഥാനപരമായി ഹൃദയത്തിലാണ് അരങ്ങേറുന്നത്. ദയാകാരുണ്യം, കമ്പാഷൻ, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ തമ്മിൽ അനിഷേധ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും അതിൻ്റെ സംരക്ഷണത്തെയും നീതിയുടെ പാലനത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് നിയമവാഴ്ചകൾ. പൊതുവെ യുദ്ധങ്ങളും അക്രമങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഈ നിയമവാഴ്ചയെ തകർക്കാൻ ശ്രമിക്കുന്നു. നിയമങ്ങൾ തന്നെ പലപ്പോഴും ഒപ്രസീവ്, അത് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ളതാകുന്നു എന്നത് മറ്റൊരു സത്യം. നിയമത്തിൻ്റെ അന്തസ്സത്തയെ വെല്ലുവിളിക്കുന്ന പരസ്പര ദ്വേഷം നമ്മെ തകർത്തെറിയുകയാണ് പല തലങ്ങളിലും. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇൻക്ലൂസീവ്നെസ് ഭാവങ്ങൾക്കപ്പുറം നമ്മൾ എല്ലാവരെയും അകറ്റിക്കളയുന്ന പല ഭാവങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നു. മാത്രമല്ല, തകർച്ചകളിൽ നിന്ന് തിരിച്ചു വരാനുള്ള, ഉയർത്തു വരുവാനുള്ള മനുഷ്യൻ്റെ അഭിനിവേശങ്ങളെ, റെസീലിയൻസ്, അത് തകർത്ത് കളയുന്നു. നമ്മുടെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന മരണദംശനത്തിൽ നിന്നും, മരണച്ചുറ്റികളിൽ നിന്നും നമ്മൾ ഉയർത്തു വരണമെന്നുള്ളത് വളരെ സത്വരമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. റെസീലിയൻസ് ആൻഡ് റെസുറക്ഷൻ. ഇന്ന് സങ്കീർത്തനം 18, ദൈവം മരണച്ചുറ്റിൽ നിന്ന് മോചിപ്പിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ വേണം നാം മനസ്സിലാക്കാൻ. നാം മറ്റുള്ളവരെ വെറുപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും മരണച്ചുറ്റിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നത് ദൈവം നമ്മെ ആദ്യമേ ഈ വെറുപ്പിൻ്റെയും മരണത്തിൻ്റെയും ചുറ്റിൽ നിന്ന്, ക്രമരാഹിത്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അത് സൃഷ്ടിയുടെ ഒരു പരിപാവന ബന്ധമായി മാറുന്നു. ദൈവം തൻ്റെ നിത്യസ്നേഹകാരുണ്യത്താൽ ഖസീദ് നമ്മെ പൊതിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ് ഈ സങ്കീർത്തനം. ആ ഒരു തിരിച്ചറിവാണ് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ രക്ഷാകര വ്യവസ്ഥയുടെ മുൻപിൽ, ഉത്ഥാനത്തിൻ്റെ വഴികളിൽ, വീണ്ടെടുപ്പിൻ്റെ അധ്വാനങ്ങളിൽ ലോകത്തിലെ സകല ഭരണാധികാരികളും സകല ജനവിഭാഗങ്ങളും അനുസരണയോടും വിനയത്തോടും നിലകൊള്ളണമെന്നാണ് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. വളരെ അസാധാരണമായ ഒരു പ്രഖ്യാപനത്തോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ശക്തിയുടെ ഉറവയായ ദൈവമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ, സ്നേഹിക്കുന്നു എന്നതിന് നാം പ്രതീക്ഷിക്കുന്നൊരു വാക്കല്ല, പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റഹാം എന്ന വാക്കാണ്. സാധാരണയായി ഗർഭമാത്രതയെ സൂചിപ്പിക്കുന്നൊരു വാക്കാണത്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹകാരുണ്യത്തെയും അതേ വാക്കുകൊണ്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്, ദ കമ്പാഷൻ ഓഫ് ദി ലോർഡ്. മനുഷ്യൻ ദൈവത്തോട് സാധാരണ അങ്ങനെ പറയാറില്ല, ദൈവമേ ഞാൻ അങ്ങയോട് സ്നേഹകാരുണ്യം കാണിക്കുന്നുവെന്ന്, ലോർഡ് ഐ എം കമ്പാഷനേറ്റ് ടു യു എന്ന് പറയില്ല. എന്നാൽ സഹാനുഭൂതിയിൽ നിന്നുളവാകുന്നൊരു സ്നേഹകാരുണ്യമാണ് കമ്പാഷൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥതലങ്ങൾ വിശദമാവുകയാണ്. അതിനെ റഖാമെന്ന് വിളിക്കുമ്പോൾ അതിനൊരു ജൈവ തികവ് കൈവരുന്നുണ്ട്, കോർപ്പറൽ യൂണിറ്റി ആൻഡ് പെർഫെക്ഷൻ. നാം എല്ലാവരും ദൈവശരീരത്തിലെ അംശങ്ങളും അംഗങ്ങളും ആകുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം ധ്യാനിച്ചു വരുന്ന കാര്യങ്ങളാണിത്. ദൈവവുമായുള്ള ഈ ഈടുറ്റ ബന്ധത്തിൽ നിന്ന്, ഇഴയടുപ്പത്തിൽ നിന്ന്, സ്നേഹത്തിൻ്റെ പകർച്ചയിൽ നിന്നാണ് നമ്മൾ പരസ്നേഹമെന്തെന്ന് പഠിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. ഇന്ന് പുറപ്പാട് 22, 20 മുതൽ 26 വരെ ഇത് വ്യക്തമായും ശക്തമായും നമുക്ക് പഠിപ്പിച്ചു തരും. പരദേശികളും വിധവകളും അനാഥരും, അവരെ സവിശേഷമായി ദൈവം പാലിക്കുന്നത് എങ്ങനെയെന്നും അവരെ പാലിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയെന്നും. കാരണം അവർ സാധാരണഗതിയിൽ ഒരു സമൂഹത്തിൽ ലഭ്യമായ കുടുംബപരമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ സംരക്ഷണം ഉള്ളവരല്ല. അതിനാൽ തന്നെ അവരെ ചവിട്ടിമെതിക്കാൻ എളുപ്പവുമാണ്. എന്നാൽ മനുഷ്യൻ്റെ വ്യവസ്ഥകളിൽ, പുറമ്പോക്കുകളിൽ കഴിയാൻ വിധിക്കപ്പെടുന്ന ഈ മനുഷ്യർ ദൈവിക വ്യവസ്ഥയിൽ കേന്ദ്രസ്ഥാനത്താണ് കുടിയിരുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവം തന്നെയാണ് അവരുടെ അവകാശ സംരക്ഷകനായി, അവരുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായി വരുന്നത്. ഇത് ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു താക്കീത് തന്നെയാണ്, എ കവനന്റൽ റിക്വയർമെൻറ്റ്. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നത് പോലെ ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥയാണിത്, ഇക്കണോമിയ, ഡിവൈൻ ഇക്കോണമി. ഇന്ന് നാം നിയമത്തെയും പ്രവാചകരെയും സംബന്ധിക്കുന്ന ഒരു വീണ്ടും വിചാരത്തിലെത്തിച്ചേരും സുവിശേഷത്തിൽ, മത്തായി 22:36 മുതൽ 40 വരെ. ഇവിടെ ഇതാ ഈ പുറപ്പാട് ഗ്രന്ഥത്തിൽ നിയമാവർത്തനത്തിൻ്റെ ഭാഷയിൽ പകരപ്പെടുന്ന ഈ നിയമം, അത് അടിസ്ഥാനപരമായ ഒരു പ്രവാചക ഭാവം തന്നെയാണ് വിടർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഏത് ധാർമ്മിക വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ സർവ്വസാധാരണമായ ചില സിദ്ധാന്തങ്ങൾ നിലനിൽപ്പുണ്ട്. നിനക്കിഷ്ടമില്ലാത്തവ നീ മറ്റുള്ളവരോട് ചെയ്യരുത് എന്നൊരു രജത നിയമമുണ്ടല്ലോ, അത് വളരെ അടിസ്ഥാനപരമായൊരു ധാർമ്മിക നിയമമാണ്. നാഥൻ അതിനെ ഒരു പടികൂടി ഉയർത്തി സുവർണ നിയമത്തിലേക്ക് മാറ്റി.
മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ആദ്യമേ അവരോട് ചെയ്യുക. ഇന്നലെ തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യവും പാഠവും പഠിപ്പിച്ചു തന്ന അന്ത്യത്താഴവേളയെ നാം കാണുകയായിരുന്നു. യോഹന്നാൻ 14. ദൈവിക സ്നേഹത്തിൻ്റെ തികവ് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ആ ജൈവ വ്യവസ്ഥയിൽ നിന്ന് നാഥൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന്. യോഹന്നാൻ 14:34. അങ്ങനെ ക്രിസ്തീയ ധാർമ്മികതയുടെ പാരസ്പര്യത്തിൻ്റെ ആധാരം ക്രിസ്തു സ്നേഹമായി മാറുന്നു. സ്നേഹമല്ലാതെ മറ്റൊരു കടപ്പാടുമില്ല നമുക്ക് പരസ്പരം ചേർത്ത് പിടിക്കുവാൻ, സ്നേഹിക്കുവാൻ. Romans 13:8. ദൈവം കാരുണ്യമുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്, ദൈവാനുകരണം. Luke 6:36. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം പകർന്നുകൊണ്ട് ഇന്ന് നാഥൻ പറയുന്നത്, ഞാൻ കാരുണ്യവാനാണ് എന്ന്. I am a compassionate God. Puraappaadu 22:26. ഈ ദൈവാനുകരണത്തിൻ്റെ ജീവിത പാരമ്യം ഇന്ന് ശ്രീഹ 1 Thessalonians 1:5-10 അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കായി ജീവിച്ചു നിങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ തന്നെ ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളുടെ ജീവിത മാതൃക അനുകരിക്കണമെന്ന് പറയുമ്പോൾ ഈ ക്രിസ്താനുകരണം, ക്രിസ്തോ മിമസിസ്, തീവ്രമായ ഒരു പടർച്ചയായി മാറുന്നു. സഹനങ്ങളും വേദനകളും ഏൽക്കുമ്പോൾ തന്നെയാണ് നാം ക്രിസ്തുവിനെ ഗാഢമായി അനുകരിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്താൽ നിറയുന്നതും. ഈ ആനന്ദമാകട്ടെ സുവിശേഷമായി നാം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. ജീവിതങ്ങൾ ദൈവത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുകയും ആ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തന മുഖങ്ങളാകുകയും ചെയ്യുകയാണ്. Epistrephe. ക്രിസ്തുവിൻ്റെ മുദ്ര, 2 posts പേറുന്നവരായി നമ്മൾ മാറുന്നു. അങ്ങനെ കളിമണ്ണ് കുഴച്ച് പാത്രങ്ങൾ മെനയുന്ന അച്ചുപോലെയാണിത്, 2 posts. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് പോലെ ദൈവം നമ്മെ മെനഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ബലഹീനമായ മൺപാത്രങ്ങൾ പോലെ ആയിരിക്കാം. എന്നാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ നിറവ് പേറുന്നു, കാരണം ശക്തി ദൈവത്തിൻ്റേതാണ് എന്ന് തിരിച്ചറിയാൻ. ഉയർപ്പിക്കുന്ന ശക്തിയാണ് ദൈവം. അവൻ്റെ സ്നേഹത്തിൻ്റെ ഈ ആഴം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മണ്ണടിഞ്ഞ വിഗ്രഹാർപ്പിത ജീവിതത്തിൽ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിലേക്ക്, അവൻ്റെ ഉത്ഥാനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു വയ്ക്കുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ ഫരിസേയർ ഒരു നിയമ പണ്ഡിതനെ അയച്ചുകൊണ്ട് നാഥനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. നിയമ പണ്ഡിതൻ, നോമിക്കോസ്, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ളതാണത്. ദൈവനിയമത്തിൻ്റെ വള്ളിയും പുള്ളിയും അറിയുമ്പോൾ പോലും അവൻ നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നറിയാതെ പോകുന്ന ഒരു ദുർഭകനാണ്. തൊട്ടു മുൻപേ സദുക്കായരെ നാഥൻ വാക്കുമുട്ടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഫരിസേയർ. ആ ആവേശത്തിലാണ് ഇതാ ഫരിസേയർ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മതപരമായി വിരുദ്ധ ചേരികളിലാണ് ഫരിസേയരും സദുക്കായരും. പക്ഷേ ശങ്കരാടിയുടെ ക്ലാസിക് സംഭാഷണം കടമെടുത്താൽ പ്രഥമ ദൃഷ്ട്യാ അവരകൽച്ചയിലാണെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നീക്കുപോക്കുകളിലും പിന്നെ ക്രിസ്തുവിനെ പ്രതിരോധിക്കുന്ന അവരുടെ ആക്കത്തിലും. നാഥൻ സദുക്കായരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവവചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണല്ലോ ഉത്ഥാനത്തെക്കുറിച്ച് തെറ്റുപറ്റുന്നത് എന്നാണ്. ഫരിസേയരുടെ കാര്യം വ്യത്യസ്തമായിരുന്നില്ല. എന്താണ് പരമപ്രധാനമായ നിയമമെന്ന് ആ നിയമജ്ഞൻ നാഥനോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാഥൻ ആദ്യമേ ഉത്തരം നൽകുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനവും പ്രഥമവുമായ കൽപ്പന, ക്ഷേമപ്രഖ്യാപനം, നിയമാവർത്തനം 6:5. എന്നാൽ ഇനി മാരക ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പരസ്നേഹത്തിൻ്റെ കൽപ്പന, Levitical 19:18, നാഥൻ ഈ ക്ഷേമ പ്രഖ്യാപനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. അതിനോട് തുലനം ചെയ്തുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടാക്കി മാറ്റി. ഇത് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. അങ്ങനെ ഒറ്റക്കൽപ്പനയല്ല, ഇരട്ടക്കൽപ്പനയും ഇരട്ടിക്കൽപ്പനയുമാണെന്ന് നാഥൻ ഇത് പഠിപ്പിക്കുകയാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വ്യാഖ്യാന സൂത്രം, ഹെർമന്യൂട്ടിക്കൽ ഫിൽറ്ററായി മാറുന്നു. Hosea 6:6 നാഥൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് പോലെ തന്നെ അതേ താളത്തിൽ Matthew 9:13-12. നിയമവും പ്രവാചകന്മാരും ഈ ഇരട്ടിക്കൽപ്പനകളിൽ തൂങ്ങപ്പെട്ടിരിക്കുന്നു എന്നാണ് നാഥൻ പറഞ്ഞത്. തൂങ്ങുക, ക്രമറ്റായി, ലംബവും തിരശ്ചീനവും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. മരമുട്ടികൾ ചേർത്തുണ്ടാക്കിയൊരു കുരിശിൽ വെണ്ണിനെ മണ്ണ് തൊടുന്നതുപോലെയും ദൈവവും മനുഷ്യനും ഇളങ്ങിച്ചേരുന്നതുപോലെയും ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ക്രിസ്തു തൂങ്ങിക്കിടന്നു ക്രമറ്റായി. അങ്ങനെ ഈ സ്നേഹം ഉടലാർന്ന് അവൻ്റെ വാക്കുകൾക്ക് മുദ്ര വച്ചു. 2 posts.